അമ്മ തണലിൽ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ സിസ്റ്റർ മാക്സിമ SSPC. സിസ്റ്ററിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സിസ്റ്റർ നമ്മോടൊപ്പം മാതാവിനെ കുറിച്ചിട്ടുള്ള അനുഭവം പങ്കുവയ്ക്കാനാണ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. മാതാവിനെ കുറിച്ചിട്ടുള്ള അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് വലിയ ഒരു അനുഭവം പറയാനുണ്ട്. മാതാവിനെ കുറിച്ച് തന്നെയാണ്, മാതാവിനോടുള്ള ഭക്തിയാണ് എന്നെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിനെ സഹായമായിട്ടുള്ളത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. മാതാവിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്ന എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഞാൻ പുത്തേക്കര സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. 4-ാം ക്ലാസ് മുതൽ പുത്തേക്കര സ്കൂളിലും 10-ാം ക്ലാസ് വരെ പുത്തേക്കര സ്കൂളിൽ, മറ്റു തിരാലൂർ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് ഈ വെക്കേഷൻ കിട്ടിയാലേ സ്കൂളിലേക്ക് മുണ്ടൂർക്ക് വരണം, അവിടെയൊന്നും കുർബാനയില്ല ഞങ്ങൾക്ക് അന്ന്. കുർബാന തിരാലൂർ ഈ പള്ളി തുടങ്ങിയിട്ടില്ല, ആറമ്പള്ളി പള്ളി ആയി തുടങ്ങിയിട്ടുള്ളൂ. ആ അവസരത്തിലൊന്നും കുർബാനയില്ലാത്ത സ്ഥിതിക്ക് മാതാവിനോടുള്ള ഭക്തിയുടെ തീക്ഷ്ണത കൊണ്ട് തന്നെ എന്ന് പറയട്ടെ, എൻ്റെ തൊട്ടയൽപ്പക്കത്തെ ഒരു സഹോദരി ക്രിസ്തീന എന്ന് പേരായ ഒരു സഹോദരി ഉണ്ട്. അവളും ഞാനും വളരെ കൂട്ടാണ്. ഒരുമിച്ച് ആ മുണ്ടൂർ 6 മണിയുടെ കാലത്ത് 6 മണിയുടെ കുർബാന പോകും. അത് ചില സമയത്ത് ഇരുട്ടാവും. ശനിയാഴ്ചയാണ് മാതാവിൻ്റെ ഭക്തി സൊഡാലിറ്റി ഒക്കെ വലിയ തീവ്രതയാണ്. ഞാനൊക്കെ ലീഡറൊക്കെ ആയിരുന്നു അന്ന്. എല്ലാത്തിനും ഇങ്ങനെ ഞാൻ വരുന്നത് കൊണ്ട് അവരെ ഓരോ പരിപാടിയിൽ ഏർപ്പെടുത്തും. അങ്ങനെ ചൂട്ട് നട്ടിട്ട് പോയത് ഞാൻ വഴിയിൽ മുഴുവനും പട്ടികളാണ്. വിജനമായ സ്ഥല റോഡ്, ഇന്നത്തെ പോലെ കെട്ടിടങ്ങളും ഒന്നുമില്ല. അങ്ങനെ അത്രയ്ക്കും വിജനമായൊരു സ്ഥലം ആയതുകൊണ്ട് ചൂട്ട് കത്തിച്ചിട്ട് പള്ളി വരെ പോയത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അങ്ങനെ മാതാവിനോട് ഭക്തി, അത് കഴിഞ്ഞിട്ട് മഠത്തിൽ കാറ്റീസൊക്കെ പഠിച്ചിട്ട് പോന്നു. 10-ാം ക്ലാസ് 1970-ൽ 68-ൽ പരീക്ഷ കഴിഞ്ഞു. 70-ൽ ഞാൻ ഇവിടുന്ന് വെളങ്ങാടച്ചൻ്റെ റിഫ്യൂജി സെൻ്ററിൽ പോയി. അന്ന് വെളങ്ങാടച്ചൻ ജർമ്മനിക്കും ഇറ്റലിക്കും ബോംബെക്കൊക്കെ കുട്ടികളെ എടുത്തിരുന്ന കാലമായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഞാൻ പോയി. പോയിട്ട് സെൻറ്റ് പീറ്റർ ഫ്ലവർ സഭയിൽ റോമിൽ ഇറ്റലി പോസിഡൻസി ആസ്പിറൻസി വിഷയത്തൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് 72-ൽ ഉടുപ്പിട്ടു. അവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിച്ചില്ല. 73-ൽ ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ഒളരിക്കരയിൽ ഒരു ഹൗസ് പണിതു. ആ ഹൗസിൽ നിന്ന് അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയയിൽ പോയി 6 കൊല്ലം അവിടെ സേവനം ചെയ്തു. തിരിച്ചു വന്ന് ഞാനിവിടെ ഇന്ത്യയിൽ 72-ൽ ജൂബിലി ആഘോഷിച്ചു. പിന്നെ ഞാൻ ഈ ഹൗസിൽ ഇവിടെയൊക്കെ എൻ്റെ ചെറിയൊരു ജീവചരിത്രം പോലെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. 72-ലെ ജൂബിലി ആഘോഷിച്ചതിന് ശേഷം ഞാൻ ലിറ്ററേച്ചർ സ്വയം സെൻ്ററിൻ്റെ ലീഡറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് എനിക്ക് ക്യാൻസർ രോഗം പിടിപെട്ടത്. അത് വലിയൊരു രോഗമായിട്ട് തീർന്നു. എനിക്ക് 2012-ൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അങ്ങനെ മാതാവിനോടുള്ള ഭക്തി കാരണം കൊണ്ട് മാതാവ് എന്നെ ഓപ്പറേഷൻ ചെയ്ത് കീമോ ചെയ്തു, റേഡിയേഷനൊക്കെ ചെയ്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ധ്യാനം കൂടാനായിട്ട് ഞാൻ റിട്രീറ്റ് സെൻ്ററിലേക്ക് പോയി. അവിടെ എന്നെക്കുറിച്ച് കർത്താവ് ഒരു ഉൾപ്പെടുത്തി ചെയ്തു. എനിക്കൊന്നറിയില്ലായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു, അവർ വിളിച്ച് പറയാ ധ്യാനാവസരത്തിലെ, ധ്യാനത്തിൻ്റെ അവസരത്തിലെ ആൾക്കാരെയും എന്നോട് വിളിച്ച് പറയാം, ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചേ, ഞാൻ എൻ്റെ മനസ്സിലിട്ട് ഞാനാവോ? വേറെ ആൾക്കാരുണ്ട്, വേറെ എത്രയോ ആൾക്കാരുണ്ട് ധ്യാനത്തിന്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ എന്നെ ധ്യാനിപ്പിച്ച സിസ്റ്ററിനോട് ചെന്ന് ചോദിച്ചു ധ്യാനം കഴിഞ്ഞിട്ട്. അപ്പം പറഞ്ഞു, സിസ്റ്ററിനെ തന്നെയാണ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സന്തോഷം എന്തായിരിക്കും സിസ്റ്ററിൻ്റെ ആലോചിച്ചേക്ക്. എപ്പോഴും അത്
ഓർമ്മയിൽ ഉണ്ട്. നന്നായിട്ട് മാതാവ് എന്നെ സഹായിച്ചു, സ്നേഹിച്ചു, സുഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നും ഞാൻ ആ രോഗത്തിന് മരുന്ന് കഴിക്കണില്ല, അത്രയ്ക്ക് സുഖപ്പെടുത്തി എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ സിസ്റ്ററിന്റെ ആ മാതാവിനോടുള്ള ഭക്തിയുടെ അനുഭവത്തിലൂടെ സിസ്റ്ററിന് വലിയൊരു അസുഖമാണ് മാതാവ് സുഖപ്പെടുത്തി കൊടുത്തത്. ആയതിനാൽ നമുക്ക് എല്ലാവർക്കും മാതാവിനോട് പ്രത്യേകമായി ഭക്തിയോടുകൂടി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ജപം കേട്ടാലാം അറിവിന്റെ തർപ്പണമായ മറിയമ്മേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ. സൽപ്രവൃത്തി മറ്റുള്ളവരെ സഹായിക്കുക. ആത്മശരീരേന്ദ്രിയങ്ങളായ ദിസ്മരണാദിവാശങ്ങളെയും ആയവറ്റിൻ പല കർമ്മങ്ങളും പോയതുമുള്ളതുമെലിലേതും കണ്ണു തീരിച്ചു കടാക്ഷിച്ചത് തന്യതു സർവമാകറ്റിക്കൊണ്ട് പുണ്യമായുള്ളതും.